إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون لا نكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്‌വയോടുകൂടി ഇഖ്‌ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. വിശ്വാസികൾക്ക് മനസ്സമാധാനവും ആത്മീയ നിർവൃതിയുമാണ് ഖുർആനിലെ ഓരോ സന്ദേശങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തവും മാനസിക വിഷമങ്ങൾക്കുള്ള ഔഷധവും അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യവും മാർഗദർശനവും ഒക്കെയാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിലെ ഏത് വചനവും സത്യാന്വേഷികളുടെ കണ്ണു തുറപ്പിക്കുന്നതും സത്യനിഷേധികൾക്ക് താക്കീത് നൽകുന്നവയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തുൽ ബഖറ പിശാചിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്ന അധ്യായമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രസ്തുത സൂറത്തിലെ 255-ാമത്തെ ആയത്ത് ഖുർആനിലെ തന്നെ ഏറ്റവും മഹത്തായ ആയത്ത് അഥവാ ആയത്തുൽ കുർസി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയുണ്ടായി. സൂറത്തുൽ ബഖറയിലെ ഏറ്റവും അവസാനത്തെ രണ്ട് ആയത്തുകൾ ധാരാളം പോരിശകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ്. ആമനർ റസൂലു എന്നാണ് രണ്ട് ആയത്തുകൾക്കായി പറയുന്ന പേര്. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 285-286 ആയത്തുകൾ അതിന്റെ ശ്രേഷ്ഠതയും അവ രാത്രിയിൽ പാരായണം ചെയ്താൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളും ആ രണ്ട് ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള മഹത്തായ സന്ദേശങ്ങളും നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആമനർ റസൂലു എന്ന് തുടങ്ങുന്ന ആയത്തും അതിന്റെ തൊട്ടടുത്ത ആയത്തും ആ രണ്ട് ആയത്തുകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ കതബ കിതാബൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരു ഗ്രന്ഥം രേഖപ്പെടുത്തുകയുണ്ടായി. ഖബ്ല അയ്യഖ്ലുക സമാവാതി വൽ അർള ബി അൽഫൈ ആം, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു രേഖ രേഖപ്പെടുത്തുകയുണ്ടായി. അൻസല മിൻഹു ആയതൈൻ, അതിൽ നിന്ന് 2 ആയത്തുകൾ അല്ലാഹു നമുക്ക് ഇറക്കി തന്നിരിക്കുന്നു. ഖതമ ബിഹിമാ സൂറത്തുൽ ബഖറ, ആ 2 ആയത്തുകളെ കൊണ്ട് സൂറത്തുൽ ബഖറ അല്ലാഹു അവസാനിപ്പിച്ചിരിക്കുന്നു. ലാ ഖുർആനി ഫീ ദാരിൻ, ഏതെങ്കിലും ഒരു വീട്ടിൽ ആ 2 ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ, സലാസലയാലിൻ, 3 രാത്രികളിൽ, ഫയഖ്റബുഹ ഷൈത്വാൻ, പിന്നെ പിശാജ് സമീപിക്കുക എന്നത് ഉണ്ടാവുകയില്ല. മറ്റൊരു ഹദീസിൽ കാണാം, വലാ യുഖ്റാനി ഫീ ബൈത്തിൻ, ഏതെങ്കിലും ഒരു വീട്ടിൽ ആ 2 ആയത്തുകൾ ഓതിയാൽ, ഫയഖ്റബുഹ ഷൈത്വാനുൻ സലാസലയാലിൻ, 3 രാത്രികളിൽ പിശാജ് സമീപിക്കുകയില്ല. 3 രാത്രികളിൽ ഓതിയാൽ പിശാജ് സമീപിക്കില്ല എന്നും, 1 ദിവസം ഓതിയാൽ 3 ദിവസം പിശാജ് സമീപിക്കില്ല എന്നും മാറി മാറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിലൂടെ റസൂലുള്ള പറയുകയാണ്, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ, ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ, കഫതാഹു, അവനതു മതി, അവന്റെ എല്ലാ നിലക്കുമുള്ള സന്തോഷത്തിന് പിശാജ് സമീപിക്കാതെ അല്ലാഹു സംരക്ഷിച്ച് റാഹത്തുള്ള ഒരു ജീവിതം നയിക്കാൻ അത് തന്നെ മതിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അത്ഭുതകരമായ ഒരു രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബൈനമാ ജിബ്രീലു ഖാഇദുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ അടുത്ത് ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ, സമിഅ നഖീല മിൻ ഫൗഖിഹി, മുകളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഫറഫഅ റഅ്സഹു, അവിടേക്ക് തല ഉയർത്തി, ഫഖാൽ, ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനോട് പറഞ്ഞു, ഹാദാ ബാബു മിനസ് സമാ, ഇത് ആകാശത്തു നിന്നുള്ള ഒരു കവാടമാണ്, അത് തുറന്ന ശബ്ദമാണ് കേട്ടത്. ഫുതിഹൽ യൗം ലം യുഫ്തഹ് ഖത്തുൻ ഇല്ലൽ യൗം, ഇന്നല്ലാതെ ആ കവാടം തുറന്നിട്ടില്ല, അതിന്റെ കവാടം തുറക്കുന്ന ശബ്ദമാണത്. ഫനസല മിൻഹു മലക്കുൻ, എന്നിട്ട് അവിടെ നിന്ന് ഒരു മലക്ക് ഇറങ്ങി വന്നു. ഫഖാൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനോട് പറയുകയാണ്, ഹദാ മലക്കുൻ, ഇതൊരു മലക്കാണ്, നസല ഇലല്ല, ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്, ലം യൻസിൽ ഖത്തുൻ ഇല്ലൽ യൗം, ഇതിനു മുമ്പ് ആ മലക്ക് ഭൂമിയിലേക്ക് വന്നിട്ടേയില്ല. ഫസല്ലമ, എന്നിട്ട് ആ വന്ന മലക്ക് സലാം പറയുകയാണ്. വഖാൽ, എന്നിട്ട് ആ മലക്ക് പറഞ്ഞിരിക്കുന്നു, അബിശിർ ബിനൂറൈൻ ഊതീതഹുമാ ലം യൂതഹുമ നബിയു ഖബലക, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനും നൽകപ്പെടാത്ത 2 പ്രകാശം നൽകാനാണ് ആ മലക്ക് വന്നിട്ടുള്ളത്. ഫാത്തിഹത്തുൽ കിതാബ്, അതിലെ ഒന്നാമത്തെ പ്രകാശം സൂറത്തുൽ ഫാത്തിഹയാണ്. വഖവാതിമു സൂറത്തുൽ ബഖറ, രണ്ടാമത്തെ പ്രകാശം സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളാണ് എന്ന് പ്രവാചകനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ലൻ തഖറഉ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു, ഓ പ്രവാചകരെ, അതിൽ നിന്ന് ഒരക്ഷരം കൊണ്ട് താങ്കൾ റബ്ബിനോട് തേടിയാൽ താങ്കൾക്കത് കിട്ടാതിരിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, മിഅ്റാജ് രാത്രിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെട്ട വിശിഷ്ടമായ 3 സമ്മാനങ്ങളിലെ ഒരു സമ്മാനമാണ് ആമനുർ റസൂലു എന്ന 2 ആയത്തുകൾ എന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ പറയുകയാണ്, എന്നെയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയി മിഅ്റാജിലേക്കെത്തി, അങ്ങനെ ഇലാ സിദറത്തിൽ മുൻതഹ, ആ ഇലന്ത മരത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി, വഹയ ഫിസ്സമാഇ സാദിസ, അത് 6 ആകാശത്തിലായിരുന്നു, ഇലൈഹാ യൻതഹി മാ യഉറുജു ബിഹി മിനൽ അർള്, ഭൂമിയിൽ നിന്ന് കയറിപ്പോകുന്നതൊക്കെയും 6 ആകാശത്തെയാണ് എത്തിച്ചേരുന്നത്, അതിനു മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതൊക്കെയും 6 ആകാശത്തിലാണ് തങ്ങി നിൽക്കുന്നത്, അവിടെയാണ് സിദറത്തുൽ മുൻതഹ. എന്നിട്ട് പ്രവാചകൻ ആയത്തോതുകയാണ്, ഇത് യഗ്ഷ സിദറത്തമാ യഗ്ഷ, ആ ഇലന്ത മരത്തെ
മൂടുന്നതെല്ലാം മൂടുന്ന സന്ദർഭം, അവിടെയെല്ലാം എത്തിച്ചേരുന്ന സന്ദർഭം എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ആ മരത്തിന്റെ അടുക്കൽ വെച്ച് ഫുഅതിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസൻ, മൂന്ന് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി കൊടുക്കുകയുണ്ടായി. ഒന്ന്, അഞ്ചു നേരത്തെ നമസ്കാരവും. രണ്ട്, ആമനു റസൂൽ എന്ന് തുടങ്ങുന്ന രണ്ടായത്തുകളും. മൂന്ന്, ശിർക്ക് ചെയ്യാത്തവർക്ക് മറ്റു പാപങ്ങൾ അവനുദ്ദേശിച്ചാൽ പുറത്തു കൊടുത്തേക്കാം എന്ന സന്തോഷ വാർത്തയുമാണ്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ സൂറത്തുൽ ബക്കറയിൽ അവസാനത്തെ രണ്ട് ആയത്തുകൾ, അതുപോലെ തന്നെ അഞ്ചു നേരത്തെ നമസ്കാരം, ശിർക്കില്ലാത്തവർക്ക് മറ്റു പാപങ്ങൾ അവനുദ്ദേശിച്ചാൽ പുറത്തു തന്നേക്കാം എന്ന സന്തോഷം, ഈ മൂന്ന് സമ്മാനങ്ങൾ അവിടെ വെച്ച് നൽകപ്പെട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അർശിന്റെ താഴെ നിന്ന്, നിധികളിൽ നിന്ന്, നിക്ഷേപത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആമിർ റസൂലു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രവാചകൻ പറയുകയാണ്, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളില്ലേ, മിൻ കൻസി തഹ്തിൽ അർശ്, അർശിന്റെ താഴെ നിന്ന് കൊണ്ടുവന്ന നിധിയാണ്, അർശിന്റെ താഴെ നിന്ന് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടുക്കൽ നിന്ന്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ള അർശിന്റെ താഴെ നിന്ന് കൊണ്ടുവന്നതാണ്. ലം യുഅതഹ നബിയും ഖബലി, എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും അത് നൽകപ്പെട്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഈ രണ്ട് ആയത്തുകളുടെയും അതിന് തൊട്ടു മുമ്പുള്ള ആയത്തിന്റെയും ഒക്കെ അവതരണ പശ്ചാത്തലം അറിയുമ്പോഴാണ് ഈ ആയത്തുകളുടെ മഹത്വം നമുക്ക് മനസ്സിലാവുക. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആമന റസൂൽ എന്ന് തുടങ്ങുന്ന 285-ാമത്തെ ആയത്തിന്റെ തൊട്ടു മുമ്പുള്ള ആയത്ത്, 284-ാമത്തെ ആയത്ത് ഇറങ്ങുകയാണ്. ലില്ലാഹി മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ്, ആകാശഭൂമികളുടെ രാജാധിപത്യം അല്ലാഹുവിനാണ്, അവന്റെ അടുക്കലാണ് എല്ലാത്തിന്റെയും അധികാരമുള്ളത്. വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ, നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന വികാര വിചാരങ്ങൾക്ക് പോലും നിങ്ങളെ വിചാരണ ചെയ്യും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് പ്രകടിപ്പിച്ച് പ്രവർത്തിച്ച് പറഞ്ഞ് പരസ്യമാക്കിയാലും, അതല്ല നിങ്ങളുടെ മനസ്സിലൊരു തോന്നലുണ്ടായാൽ പോലും, ഒരു ചിന്ത കടന്നു വന്നാൽ പോലും, തെറ്റായ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ പോലും, ആ വിചാരത്തിന്, ആ വികാരത്തിന്, ആ തോന്നലിന് നിങ്ങളെ അവൻ ശിക്ഷിക്കും, അവൻ നിങ്ങളെ വിചാരണ ചെയ്യും. ഫയഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ, എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, കാരണം അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഈ ആയത്തിറങ്ങിയപ്പോ സ്വഹാബത്തിന് വല്ലാത്ത വിഷമം. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുകയാണ്, പ്രവാചകന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു എന്നാണ് ഹദീസിൽ കാണുന്നത്. വിനയത്തോടെ പ്രവാചകന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നിട്ട് അവർ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയാൽ അതിന് ഞങ്ങൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ മനസ്സിലൊരു തോന്നലുണ്ടാകുമ്പോഴേക്ക്, തെറ്റായ ഒരു ആഗ്രഹം മനസ്സിൽ വരുമ്പോഴേക്ക് അതിനും ഞങ്ങൾ അല്ലാഹു വിചാരണ ചെയ്യുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു ചോദിക്കുകയാണ്, അതുരീദൂന അൻ തഖൂലു കമാ ഖാല അഹ്ലുൽ കിതാബൈനി സമിഇനാ വഅസൈനാ, കേട്ടിട്ട് ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറയുന്ന അഹ്ലുൽ കിതാബിനെ പോലെ ആകാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഖൂലു, നിങ്ങൾ പറയൂ, സമിഇനാ വഅതഇനാ, സമിഇനാ വഅതഇനാ, ഞങ്ങളത് കേട്ടു, അനുസരിക്കാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ പറയൂ. അവരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, സമിഇനാ വഅതഇനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അതനുസരിച്ച് ശ്രദ്ധിക്കാൻ തയ്യാറാണ് എന്ന് അവർ പ്രവാചകന് മുന്നിൽ പറയുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, ഈ ആയത്ത് അവരിങ്ങനെ ഓതുകയാണ്. ഏതായത്? വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ, മനസ്സിൽ തോന്നലുണ്ടായാലും അല്ല ശിക്ഷിക്കട്ടോ എന്ന് വല്ലാതെ മനസ്സിനെ വേദനിക്കുന്ന ആയത്ത് അവർ ആവർത്തിച്ചോതുകയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് നിലനിർത്തി, ആശയം മനസ്സുഖാക്കി, ആശയത്തെ എടുത്തു കളഞ്ഞ് മറ്റൊരാശയം സ്ഥാപിച്ചുകൊണ്ട് അടുത്ത ആയത്ത് ഇറങ്ങുകയാണ്. ആമനു റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാ വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫരിഖു ബൈന അഹദിം മിർ റുസുലിഹി വഖാലു സമിഅനാ
وأطعنا غفرانك ربنا وإليك المصير. അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കാണ്. ഇതാ പ്രവാചകൻ അവർക്ക് ഇറങ്ങിയതിൽ വിശ്വസിച്ചിരിക്കുന്നു. അത് കേട്ട് പ്രവാചകൻ ഓതിക്കൊടുത്തപ്പോൾ കേട്ട സുഹാബികളും വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹുവിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അവർ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ കേട്ടാൽ അനുസരിക്കാൻ തയ്യാറാണ് എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളുടെയും മനസ്സിന് താങ്ങാനാകാത്തത് അള്ളാഹു ഏൽപ്പിക്കുകയില്ല. കഴിവിൽപ്പെടാത്തത് ഒന്ന് ചിന്തിച്ചു പോകുമ്പോഴേക്ക് അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ഈ ആയത്ത് ഓതുമ്പോഴേക്കും എന്റെ മനസ്സിൽ വല്ലാതെ വേദന വരും. ഞാൻ എന്റെ മനസ്സിൽ ചിന്തിക്കുന്ന ചിന്തകൾക്ക് പോലും വികാര വിചാരങ്ങൾക്ക് പോലും അള്ളാഹു വിചാരണക്ക് വിധേയമാക്കുമെങ്കിൽ ഞാൻ നഷ്ടപ്പെടുമല്ലോ, കഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെടും. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഫബഖ, ആദ്യം കരഞ്ഞുകൊണ്ട് സുമ്മ ഖാൽ, പിന്നീട് പറഞ്ഞു, വല്ലാഹി ലഇൻ അഖദന അല്ലാഹു ബിഹാ ലനഹ്ലിക്കന്ന, ഞങ്ങളെ നശിപ്പിക്കുമല്ലോ എന്ന അദ്ദേഹത്തിന്റെ വാചകത്തെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യർഹമുല്ലാഹു അബു അബ്ദുറഹ്മാൻ. അബു അബ്ദുറഹ്മാൻ ഇബ്നു ഉമറിന്റെ കുനിയത്താണ്, വിളിപ്പേരാണ്. അദ്ദേഹത്തിന് അല്ലാഹു കരുണ ചെയ്യട്ടെ. ഇതേ സംശയം ആയത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്കും ഉണ്ടായി. ഞങ്ങൾ പ്രവാചകനോട് ചെന്ന് ചോദിച്ചു, ദിവസങ്ങൾ കാത്തിരുന്നു. ഞങ്ങൾ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു ആയത്തിറക്കി, ലാ നുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. നന്മ ചെയ്താൽ അതിന് കൂലിയുണ്ട്, തിന്മ ചെയ്താൽ അതിന് കുറ്റവുമുണ്ട്, ചിന്തിച്ചു പോകുമ്പോഴേക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അള്ളാഹു ആശ്വസിപ്പിച്ചു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, സ്വഹാബത്തിന് വല്ലാത്ത ദുഃഖം. ഈ ആയത്ത് അവരുടെ മനസ്സിൽ ഇങ്ങനെ തികട്ടലുണ്ടാവുകയാണ്, വല്ലാത്ത വിഷമമുണ്ടാക്കുകയാണ്. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ദിവസങ്ങൾ കാത്തിരുന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിറങ്ങിയപ്പോ ഓതിക്കൊടുക്കുകയാണ്, ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അങ്ങനെ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സമാധാനിപ്പിച്ചു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ രണ്ട് ആയത്തുകൾ ഓതുമ്പോഴേക്ക് പിശാജ് മാറി നിൽക്കാൻ മാത്രം, ഈ രണ്ട് ആയത്ത് ഓതുമ്പോഴേക്ക് അത് മതി എന്ന് പറയാൻ മാത്രം, അർശിന്റെ താഴെ നിന്ന് കൊണ്ടുവരാൻ മാത്രം എന്താണ് ഈ ആയത്തുകളിലുള്ളത്? പണ്ഡിതന്മാർ പറഞ്ഞു, പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഈ ആയത്തിലുള്ളത്. ഒന്നാമത്തേത് ഈമാൻ കാര്യങ്ങളിലുള്ള അംഗീകാരം. ആറു കാര്യങ്ങളാണല്ലോ ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസം. ഈ ആറു കാര്യങ്ങളും ഈ ആയത്തുകളിൽ ഒത്തുചേർന്നുണ്ട്. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി, നാല് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. വ ഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. പരലോകത്തിലുള്ള വിശ്വാസത്തെ കുറിച്ച് അവിടെ പറഞ്ഞു. ഞങ്ങൾ ചെയ്തതിന് ഞങ്ങൾക്ക് കൂലി തരുന്നവൻ, ഞങ്ങൾ തെറ്റു ചെയ്താൽ അതിന് ഞങ്ങൾക്ക് തിന്മ തരുന്നവൻ, ശിക്ഷ തരുന്നവൻ നീയാണ്. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസം, അരക്കിട്ടുറപ്പിക്കുന്ന വിശ്വാസ കാര്യങ്ങളിൽ ഉള്ള അംഗീകാരമാണ് ഒന്നാമത്തെ കാര്യം. ഈ ആയത്തിന് പോരിശയുണ്ടാകാനുള്ള രണ്ടാമത്തെ കാര്യം, സമിഅനാ വഅത്അനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഒരു പ്രഖ്യാപനമാകണം വിശ്വാസികളായ നമ്മെ വിജയിപ്പിക്കേണ്ടത്. ഏത് സന്ദർഭങ്ങളിലും നാം ഇന്നുവരെ ചെയ്ത ഏതെങ്കിലും ഒരു തിന്മക്ക് അത് തിന്മയാണ് എന്ന് ഖുർആനിലെ ഒരു ആയത്ത് കണ്ടാൽ, അത് തെറ്റായിരുന്നു എന്നൊരു ഹദീസിലൂടെ ബോധ്യപ്പെട്ടാൽ, സമിഅനാ വഅത്അനാ, കേട്ടു, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്, ഇനി ആ തിന്മ ഞങ്ങളിൽ ഉണ്ടാവുകയില്ല. നാം നഷ്ടപ്പെടുത്തിയ ഏതെങ്കിലും ഒരു നന്മയെക്കുറിച്ച് ഖുർആനിലൊരു ആയത്ത് കണ്ടാൽ, ഹദീസിലൊരു വാചകം കണ്ടാൽ, അവിടെ നമ്മൾ ചിന്തിക്കണം, സമിഅനാ വഅത്അനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ കാര്യം, ഏഴ് കാര്യങ്ങൾക്കുള്ള പ്രാർത്ഥന ഈ ആയത്തിലുണ്ട് എന്നതാണ്.
ഏഴ് കാര്യങ്ങൾക്കു വേണ്ടി മനസ്സറിഞ്ഞ് അല്ലാഹുവിന് മുന്നിൽ യാചിക്കുകയാണ്, തേടുകയാണ് പ്രിയമുള്ളവരെ ഈ ആയത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് എന്താണ് നാം പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതിനും ഞങ്ങൾ മറന്ന് ചെയ്യുന്നതിനും നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ എന്നാണ്. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുആഖിദ്നാ, നീ ഞങ്ങളെ പിടികൂടല്ലേ, നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കല്ലേ. ഇൻ നസീനാ ഔ അഖ്തഅനാ, ഞങ്ങൾ മറന്ന് ചെയ്യുന്നതിനും അബദ്ധം സംഭവിക്കുന്നതിനും നീ ഞങ്ങളെ പിടികൂടല്ലേ. ആത്മാർത്ഥമായി നിരന്തരം പ്രാർത്ഥിക്കേണ്ട വാചകമാണ് സഹോദരങ്ങളെ. അല്ലാഹുവേ, ഞങ്ങൾ മറന്നു പലതും ചെയ്തു പോകും, ഞങ്ങൾക്ക് തെറ്റാണെന്ന് മനസ്സിലാകാതെ പല തെറ്റുകളും സംഭവിക്കും. ഇന്നസീന ഔ അഖ്തഅന, അങ്ങനെ മറക്കുന്നതും തെറ്റുപറ്റുന്നതും, അത് മുഖേന നീ ഞങ്ങളെ റബ്ബന ലാ തുആഖിദ്ന, പിടികൂടല്ലേ അല്ലാഹ് എന്നാണ് ഏഴ് പ്രാർത്ഥനകളിൽ, ഏഴ് വിഷയത്തിലെ പ്രാർത്ഥനകളിൽ ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത് എന്താണ്? റബ്ബന ولا تحمل علينا اسرا كما حملته على الذين من قبلنا. ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ നീ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ അല്ലാഹ്. സഹോദരങ്ങളെ, നമ്മേക്കാൾ ഭാരമുള്ള ഇബാദത്തുകളും നമ്മേക്കാൾ തടസ്സമുള്ള പ്രതിസന്ധികളുമാണ് മുൻഗാമികളെ വേട്ടയാടിയത്. നാം ദുആ ചെയ്യണം, അല്ലാഹുവേ, അങ്ങനെ ഞങ്ങൾക്ക് താങ്ങാനാകാത്ത ഞങ്ങളുടെ മുൻഗാമികളെ നീ വഹിപ്പിച്ച ഭാരം നീ ഞങ്ങളെ വഹിപ്പിക്കല്ലേ അല്ലാഹ്. മൂന്നാമത്തെ പ്രാർത്ഥന എന്താണ്? റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ തുഖത ലനാ ബി. അല്ലാഹുവേ, ഞങ്ങൾക്ക് കഴിയാത്തത് നീ ഞങ്ങളെ വഹിപ്പിക്കല്ലേ, താങ്ങാനാകാത്തത് തരല്ലേ അല്ലാഹ്. അത് രോഗമാകാം, അത് സാമ്പത്തിക പ്രതിസന്ധിയാകാം, അത് മക്കളിലൂടെയുള്ള പരീക്ഷണമാകാം, സ്വന്തം മകൾ അന്യന്റെ കൂടെ ഇറങ്ങിപ്പോകലാകാം. ربنا ولا تحملنا ما لا طاقه لنا به. ഞങ്ങളെ മനസ്സിനെ താങ്ങാനാകാത്ത ഒന്നും നീ ഞങ്ങളുടെ ജീവിതത്തിൽ തരല്ലേ അല്ലാഹ് എന്ന പ്രാർത്ഥനയാണ് മൂന്നാമതായി അതിൽ അടങ്ങിയിട്ടുള്ളത്. നാലാമത്തേത് വഅഫു അന്നാ, നീ ഞങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണേ. അഞ്ചാമത്തേത് വഖ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ. ആറാമത്തേത് വർഹംനാ, നീ ഞങ്ങളോട് കരുണ ചെയ്യണേ. ഏഴാമത്തേത് എന്താണ്? അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അന്ത മൗലാന, ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, അവിശ്വാസികൾക്കെതിരായി നീ ഞങ്ങളെ സഹായിക്കണമേ. സത്യനിഷേധികൾ ഞങ്ങളെ അടക്കി ഭരിക്കുകയാണ്, ഞങ്ങളെ നിയന്ത്രിക്കുകയാണ്. ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, കാഫിറുകൾക്കെതിരായി നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ് എന്ന ഏഴ് കാര്യങ്ങൾ ഈ ഒരൊറ്റ ആയത്തിലൂടെ നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ മഹത്വം മനസ്സിലാക്കി ജീവിതത്തിൽ ധാരാളമായി പാരായണം ചെയ്യുക, പ്രത്യേകിച്ച് രാത്രിയിൽ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد സ്നേഹം ഉള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോട് കൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ആമനർ റസൂലു എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ബഖറയിലെ ഏറ്റവും അവസാനത്തെ രണ്ട് ആയത്തുകളുടെ പോരിശകളും അതിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പ്രസ്തുത ആയത്തുകളുടെ പാരായണം പിശാചിൽ നിന്നുള്ള കാവലാണെന്നും രാത്രിയിൽ അത് ഓതിയാൽ എല്ലാത്തിനും അവന് അത് മതിയെന്നും ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്ന് പഠിപ്പിച്ച ആയത്താണെന്നും മിഅ്റാജ് രാത്രിയിൽ നൽകപ്പെട്ട സമ്മാനങ്ങളിലെ ഒന്നാണ് എന്നും അർശിന്റെ താഴെയുള്ള നിധിയാണ് ആമനർ റസൂലു എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിന്റെ അവതരണ പശ്ചാത്തലവും ആയത്ത് കേട്ട് സ്വഹാബികളിലുണ്ടായ ബേജാറും
അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആശ്വാസ വാചകങ്ങളുമൊക്കെ നാം ഉൾക്കൊള്ളുകയുണ്ടായി. അല്ലാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും പ്രമാണങ്ങളുടെ മുന്നിലുള്ള സമർപ്പണത്തെക്കുറിച്ചും പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥനയുമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് എന്നും ആ ഏഴ് പ്രാർത്ഥനകൾ ഏതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇബാദത്തുകൾക്കും മറ്റു ആരാധനാ കർമ്മങ്ങൾക്കുമൊക്കെ അവർ അവലംബിക്കുന്നത് ഹിജറ കലണ്ടർ ആണെങ്കിലും പൊതുവെ നമ്മുടെ നാട്ടിൽ നാം സ്വീകരിച്ചു വരുന്ന ഇംഗ്ലീഷ് വർഷം, ക്രിസ്തു വർഷം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ വർഷം വരുന്നതും പോകുന്നതും ഒന്നും ഒരു അത്ഭുതവും ഉണ്ടാക്കുന്ന കാര്യമല്ല. അത് പ്രത്യേക ആശംസകൾ നേർന്നോ പ്രത്യേക ആഘോഷങ്ങൾ സംഘടിപ്പിച്ചോ അതിനെ സ്വീകരിക്കുകയോ വിട പറയുകയോ ചെയ്യുന്ന രീതി മുസ്ലിമീങ്ങളുടേതുമല്ല. പക്ഷേ നാം ചിന്തിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ച ആയുസ് ചുരുങ്ങുന്നു എന്നതായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല സുഖമായി കിടക്കാൻ പറ്റുന്ന ഒരു വിരിപ്പുണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞത് മാലി വലി ദുനിയ മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബ് ഇസ്തല്ല തഹ്ത ശജറ സുമ്മ റാഹ വ തറകഹ. ഇബ്നു മസ്ഊദേ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? ദീർഘമായി യാത്ര ചെയ്യുന്നൊരു യാത്രക്കാരൻ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുന്നത് പോലെ മാത്രമല്ലേ? വിശ്രമം കഴിഞ്ഞ് മരച്ചുവടിട്ട് വീണ്ടും യാത്ര തുടങ്ങണ്ടേ? അതുകൊണ്ട് ദുനിയാവിൽ സുഖിക്കേണ്ടവനല്ല, ദുനിയാവിനോട് വിട പറയേണ്ടവനാണ് എന്ന ബോധം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നിലനിർത്തുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, നീ ഒരു വഴിയാത്രക്കാരനെ പോലെയോ ഒരു അപരിചിതനെ പോലെയോ ആയിരിക്കണം ദുനിയാവിൽ നീ കഴിഞ്ഞുകൂടേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് കേട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമെത്രേ, വൈകുന്നേരമാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും രാവിലെയെ പ്രതീക്ഷിക്കരുത്, നേരം പുലരുമ്പോൾ നിങ്ങൾ ഒരിക്കലും വൈകുന്നേരം ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യരുതേ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഒരു 2023 നാം ഉണ്ടാകുമോ? അതിനപ്പുറം ഒരു വർഷത്തേക്ക് നാം ജീവിച്ചിരിക്കുമോ? നമുക്കറിയുക സാധ്യമല്ല. ജീവിക്കുന്ന സമയം, അള്ളാഹു നമുക്ക് നൽകിയ അവസരം നന്മകളെ കൊണ്ട് ധന്യമാക്കാൻ, സൽക്കർമ്മങ്ങളെ കൊണ്ട് സമ്പുഷ്ടമാക്കാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. ഞങ്ങൾ മറന്നുകൊണ്ടോ അബദ്ധത്തിലോ ചെയ്ത കാര്യങ്ങൾക്ക് നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മുൻഗാമികളെ നീ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് കഴിവില്ലാത്തത് നീ ഞങ്ങളെ ഏൽപ്പിക്കരുതേ അല്ലാഹ്. നീ ഞങ്ങളോട് മാപ്പ് നൽകുകയും പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്യണമേ അല്ലാഹ്. കാഫിറുകൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണം റഹ്മാനെ. രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണം യാ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്തി യാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ സിയാമനാ വഖിയാമനാ വർകുഉനാ വസുജൂദനാ വഇതിദാലനാ വദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അഖൂലു ഖൗലി ഹാദാ واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.